നമസ്കാരം. സ്റ്റോക്ക്ഹോം ആസ്ഥാനമായുള്ള പ്രതിരോധ തിങ്ക് ടാങ്ക് സിപ്രി തിങ്കളാഴ്ച നടത്തിയ പ്രസ്താവന അനുസരിച്ച് 2022 ജനുവരി വരെ ഇന്ത്യക്ക് 160 ആണവ പോർമൂനകൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഇന്ത്യ തന്റെ ആണവായുധ ശേഖരം വിപുലീകരിക്കുന്നതായി തോന്നുന്നു എന്നും അവകാശപ്പെട്ടു. അതുപോലെ തന്നെ പാകിസ്ഥാനും വിപുലീകരിക്കുന്നതായും അഭിപ്രായപ്പെട്ടു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സിപ്രിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചൈന തന്റെ ആണവ ആയുധ ശേഖരത്തിന്റെ ഗണ്യമായ വിപുലീകരണത്തിന്റെ മധ്യത്തിലാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് 300-ലധികം പുതിയ മിസൈലുകൾ നിർമ്മിക്കുന്നു എന്നതാണ്. 2021 ജനുവരിയിലും 2022 ജനുവരിയിലും ചൈനയ്ക്ക് 380 ആണവ പോർമുനകൾ ഉണ്ടായിരുന്നു. സിപ്രിയുടെ കണക്ക് പ്രകാരം ചൈനയുടെ മൊത്തം ഇൻവെന്ററി നോക്കിയാൽ 2021 ജനുവരിയിലേതിന് തുല്യമാണെങ്കിലും 2021 പുതിയ ലോഞ്ചറുകൾ പ്രവർത്തനക്ഷമമായതിനാൽ ഉപയോഗത്തിന് ലഭ്യമായ സ്റ്റോക്ക് ചെയ്ത വാർഹെഡുകളുടെ എണ്ണം മാറിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ആണവ ശേഖരം 2021 ജനുവരിയിൽ  156 ആയിരുന്നത് 2022 ജനുവരിയിൽ 160 ഉയർന്നപ്പോൾ പാകിസ്ഥാന്റെ ആണവശേഖരം 165 ഇരുവർഷവും തുടരുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും 2021 പുതിയ തരം ആണവ വിതരണ സംവിധാനം അവതരിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് തിങ്ക് ടാങ്ക് അവകാശപ്പെട്ടു. ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇന്ത്യ പങ്കുവയ്ക്കുന്നില്ല. ആണവായുധങ്ങളുടെ നിലയെക്കുറിച്ചും ആണവായുധമുള്ള രാജ്യങ്ങളുടെ കഴിവിനെക്കുറിച്ചുമുള്ള വിവരങ്ങളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ ചില മിസൈൽ പരീക്ഷണങ്ങളെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുന്നു. എന്നാൽ അവയുടെ ശേഷിയുടെ നിലയെക്കുറിച്ചോ വലുപ്പത്തെക്കുറിച്ചോ ഒരു വിവരവും നൽകുന്നില്ല എന്ന് സിപ്രിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഉത്തര കൊറിയ എന്നിങ്ങനെ 9 രാജ്യങ്ങളിലാണ് നിലവിൽ ആണവായുധങ്ങൾ ഉള്ളത്. 2020 May 5 മുതൽ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സായുധ സേനകൾ തമ്മിൽ സംഘർഷഭരിതമായ അതിർത്തി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കിഴക്കൻ ലഡാക്ക് സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും ഇതുവരെ 15 റൗണ്ട് സൈനിക ചർച്ചകൾ നടത്തി. ചർച്ചകളുടെ ഫലമായി പാങ്കോങ് തടാകത്തിന്റെ വടക്ക് തെക്ക് കരകളിലും ഗോഗ്ര പ്രദേശത്തും കഴിഞ്ഞ വർഷം ഇരു വിഭാഗവും വേർപിരിയൽ പ്രക്രിയ പൂർത്തിയാക്കി. എന്നിരുന്നാലും സെൻസിറ്റീവ് മേഖലയിൽ നിലവിൽ 50,000 മുതൽ 60,000 വരെ സൈനികർ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിലകൊള്ളുന്നുണ്ട്. യുദ്ധസമാന അന്തരീക്ഷം കണക്കിലെടുത്താണ് ഇന്ത്യ ആണവ പോർമുനകൾ വർദ്ധിപ്പിക്കുന്നതായി പറയുന്നത്.